ദോസ് നമസ്കാർ. നമ്മുടെ അവതാര നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിയിലോ ലിംഗത്തിലോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലല്ല സ്വയംഭോഗം. ഇതെങ്ങനെ ചെയ്താൽ അനർവചനീയ സുഖം കിട്ടും, പങ്കാളിക്ക് ചെയ്തു കൊടുത്താലോ, ഈ രഹസ്യങ്ങൾ അറിയണം. ഇതുവരെ അറിയാത്ത സുഖത്തിനായി ആരും ചെയ്യാത്ത ഒരു രീതി ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട്. ധൈര്യമായി പരീക്ഷിക്കാം. ലൈംഗികതയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് നമ്മുടെ ചാനൽ തീം. കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. സർവ്വസാധാരണവും തികച്ചും നൈസർഗികവും ആരോഗ്യകരവും സുഖകരവും സുരക്ഷിതവുമായ ഒരു ശാരീരിക പ്രവൃത്തിയായി സ്വയംഭോഗത്തെ ആധുനിക ശാസ്ത്രം കണക്കാക്കുന്നുള്ളൂ. സ്വയംഭോഗം ചെയ്യുമ്പോൾ രതിഭാവനകളിൽ മുഴുകുന്നതിനാൽ അത് മാനസികമായ ഒരു പ്രവൃത്തി കൂടിയാണ്. സ്വയംഭോഗം മൂലം ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്കേ സ്വയംഭോഗം എന്ന രീതി ഉണ്ടായിരിക്കണം. ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുന്നേ തന്നെയുള്ള ചില ഗുഹാചിത്രങ്ങളിൽ സ്വയംഭോഗം ചെയ്യുന്ന മനുഷ്യനെ കാണാൻ സാധിക്കും. മാൾട്ടയിൽ നിന്ന് ലഭിച്ച BC 4 നിന്ന് കരുതുന്ന ഒരു കളിമൺ ശില്പത്തിൽ സ്ത്രീ സ്വയംഭോഗം ചെയ്യുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്കിലും പുരാതന കാലങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ കൂടുതലും പുരുഷന്മാരുടേതാണ്. പുരാതന സുമേറിൽ നിന്നുള്ള തെളിവുകളാണ് ഏറ്റവും പഴയത്. അവിടങ്ങളിൽ ഇത് ലൈംഗിക ശക്തി കൂട്ടുവാനുള്ള സമ്പ്രദായമായി ഒറ്റയ്ക്കോ ഇണയോട് ചേർന്നോ നടത്തിയിരുന്നതായി മനസ്സിലാക്കാം. പുരാതന ഈജിപ്തിലാകട്ടെ സ്വയംഭോഗത്തിന് കുറച്ചുകൂടെ ആധ്യാത്മിക തലങ്ങളുണ്ട്. അവരുടെ ദൈവങ്ങൾ സ്വയംഭോഗം ചെയ്തിരുന്നതായും അത് മൈകമായ അർത്ഥം കൈവരിച്ചിരുന്നതായും കാണാം. ആഡം എന്ന ദേവത പ്രപഞ്ചം സ്വയംഭോഗം ചെയ്താണ് സൃഷ്ടിച്ചതെന്നും നൈലിൻ്റെ വേലിയിറക്കവും ഒഴുക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്നുമെല്ലാമായിരുന്നു അവരുടെ വിശ്വാസം. ഇതേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിലെ ഫറവോമാർ നൈൽ നദിയിലേക്ക് ആചാരപൂർവ്വം സ്വയംഭോഗം ചെയ്യേണ്ടതായും ഉണ്ടായിരുന്നത്രേ. സ്വയംഭോഗത്തെ സംബന്ധിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന പുരാതന ഗ്രീക്കുകാർ കടുത്ത ലൈംഗിക വാഞ്ചയുടെ സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ഉപാധിയായി സ്വയംഭോഗത്തെ കണ്ടിരുന്നു. ഗ്രീക്ക് പുരാതന പെയിൻറ്റിങ്ങുകളിൽ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളെയും കാണാവുന്നതാണ്. സാമുവൽ ടിസോട്ട് എന്ന സ്വിസ് വൈദ്യൻ 18 ശുക്ലം അതിവിശിഷ്ടമായ ദ്രാവകമാണെന്നും അതിൻ്റെ നഷ്ടം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വാദിച്ചു. 20 ആരംഭത്തോടെ ഇംഗ്ലീഷ് ഡോക്ടറായിരുന്ന ഹേവ്ലോക്ക് എല്ലിസാണ് ടിസോട്ടിൻ്റെ വാദങ്ങൾ തെറ്റാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചത്. മിതമായ സ്വയംഭോഗം ആരോഗ്യമുള്ള മനുഷ്യരിൽ യാതൊരു വിധത്തിലുള്ള അപകടവും ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും നൈസർഗികമായ ഒരു പ്രവൃത്തിയാണ് സ്വയംഭോഗമെന്ന് അമേരിക്കൻ ഗവേഷകനായ ആൽഫ്രഡ് കിൻസേ കണ്ടെത്തുകയുണ്ടായി. അമിതമായ സ്വയംഭോഗം പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലെന്ന് നിസ്സംശയം ആരും പറയും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് പോസിറ്റീവ് ഊർജം നൽകുകയും മുന്നോട്ടുള്ള ജീവിതത്തിന് സൗന്ദര്യം പകരുകയും ചെയ്യും. വ്യായാമത്തെ മാറ്റി നിർത്തിയാൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശരീരത്തെ ഉണർത്താനുള്ള ആരോഗ്യകരമായ പ്രവൃത്തികളിൽ ഒന്നാണ് സ്വയംഭോഗം. മതസ്ഥാപനങ്ങൾ ഇതിനെ തഴക്കദോഷം എന്നും മറ്റുമാണ് വിശേഷിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ സ്വയംഭോഗം ചെയ്യുന്നത് പാപമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ അത് തെറ്റായ ചിന്താരീതിയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് മറന്ന് സന്തോഷിക്കാനുള്ള മാർഗമാണ് സ്വയംഭോഗം. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എങ്ങനെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വയംഭോഗം ചെയ്യാം, അതിൻ്റെ സുഖം ഏറ്റവും നന്നായി എങ്ങനെ ആസ്വദിക്കാം എന്നും മറ്റുമാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് മനസ്സിനെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. കുളിമുറിയിൽ പോയി തിടുക്കത്തിൽ പൂർത്തിയാക്കാനുള്ള ഒന്നാണ് സ്വയംഭോഗം എന്ന് കരുതരുത്. ഒരു വ്യക്തി തനിക്ക് വേണ്ടി തന്നെ സ്വയം മാറ്റിവെച്ച് ഒരു ധ്യാനം പോലെ ചെയ്യേണ്ടതാകുന്നു യഥാർത്ഥത്തിൽ സ്വയംഭോഗം. സ്വയംഭോഗം ഏറ്റവും ആനന്ദകരമാക്കാൻ മനസ്സിനെ തയ്യാറാക്കി തീരൂ. അതിന് ചില വഴികളുണ്ട്. മുറിയിലെ ലൈറ്റ് ഓഫ് ആക്കുക, ഇഷ്ടപ്പെട്ട പോൺ ഫിലിം പ്ലേ ചെയ്യുക, വളരെ ശാന്തമായ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക, ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, അതുമല്ലെങ്കിൽ കിടക്കുക. ഇണകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ആ പൊസിഷനുകൾ ഉണ്ടെന്നതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുന്നതിനും പൊസിഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏറ്റവും സമാധാനപരമായി ശരീരത്തെ പ്രതിഷ്ഠിക്കാവുന്ന രീതിയിലായിരിക്കണം പൊസിഷൻ എല്ലായ്പ്പോഴും. ഒരേ പൊസിഷൻ തിരഞ്ഞെടുത്താൽ സ്വയംഭോഗം തന്നെ പലപ്പോഴും വിരസമായി അനുഭവപ്പെടാൻ ഇടയുണ്ട്. എപ്പോഴും കിടന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആവാം. തിടുക്കപ്പെട്ട് ചെയ്യുന്നതിന് പകരം സമയമെടുത്ത് ആനന്ദം ലഭിക്കുന്ന വിധത്തിലാവണം സ്വയംഭോഗം ചെയ്യേണ്ടത്. വളരെ പതിയെയും എന്നാൽ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുമാകണം സ്വയംഭോഗം നീങ്ങേണ്ടത്. വേഗതയിലും നിങ്ങൾക്ക് പരീക്ഷണം നടത്താവുന്നതാണ്. സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സ്ട്രെസ് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വയംഭോഗം ജൈവികമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളെ
ഓടിച്ചിട്ട് പിടിച്ച് അനുഭവിക്കാനുള്ള മാർഗം കൂടിയാണത്. നിങ്ങളുടെ മൂഡിനെ പരിപോഷിപ്പിക്കാനും നിലനിർത്താനുമുള്ള കഴിവ് അതിനുണ്ട്. രാത്രിയിലെ നല്ല ഉറക്കത്തിനും സ്വയംഭോഗം ഗുണകരമാണ്. അതുപോലെ ലൈംഗിക വികാര ശമനം ലഭിക്കുകയും ചെയ്യും. സ്വയംഭോഗം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ ഓക്കെ ഗുഡ്, സ്വയംഭോഗം ചെയ്യുന്നതിൽ ശരി തെറ്റുകളില്ല. ഇനി സ്വയംഭോഗ രീതികൾ എങ്ങനെയെന്ന് നോക്കാം. ലൈംഗിക അവയവത്തെയോ അതിനോട് ചേർന്ന ഭാഗങ്ങളെയോ കൈകളാലോ മറ്റുപകരണങ്ങളുടെ സഹായത്താലോ തലോടുക, മസാജ് ചെയ്യുക, അവയെ തലയണ പോലുള്ള വസ്തുക്കളോട് ചേർത്തമർത്തുക, വിരലുകളോ മറ്റു വസ്തുക്കളോ യോനിയിൽ കടത്തിവെക്കുക, ലിംഗത്തെയും യോനിയെയും വൈബ്രേറ്റർ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുക തുടങ്ങിയവയാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും പൊതുവായി കണ്ടുവരുന്ന സ്വയംഭോഗ രീതികൾ. ലൈംഗിക വികാര മേഖലകളെ തൊടുക, തലോടുക എന്നിങ്ങനെ, അതായത് മുലക്കണ്ണുകൾ പോലുള്ളവ ചെയ്യുന്നത് വഴിയും ലൈംഗിക അവയവങ്ങളിൽ നനവ് നൽകുന്ന ലൂബ്രിക്കൻറ്റുകൾ പുരട്ടുന്നത് വഴിയും രതിമൂർച്ചയിൽ എത്തിച്ചേരാൻ ആവശ്യമായ ലൈംഗിക ഉത്തേജനം സാധ്യമാക്കുന്നു. ചിലർ ലൈംഗിക സംതൃപ്തിക്കായി വിവിധങ്ങളായ വസ്തുക്കൾ ജനനേന്ദ്രിയത്തിലേക്ക് കടത്തിവെക്കാറുണ്ട്. രതിമൂർച്ചയ്ക്ക് തൊട്ടുമുമ്പ് സ്വയംഭോഗം അല്പനേരം നിർത്തി വീണ്ടും തുടരുന്ന രീതിയിൽ ഉയർന്ന ലൈംഗിക ഉത്തേജനം സാധ്യമാക്കാവുന്നതാണ്. ബാഹ്യ ജനനേന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ചും ക്രിസിരിയെ ഇരുന്നോ കിടന്നോ നിന്നോ വിരലുകൾ ഉപയോഗിച്ച് തലോടുന്നതാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്വയംഭോഗ രീതികളിൽ പ്രധാനമായത്. യോനി ഭിത്തിയെ ഉത്തേജിപ്പിക്കുന്നതിനായി വിരലുകളോ കൃത്രിമ ലിംഗമോ വൈബ്രേറ്ററോ യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കുന്നതും സ്തനങ്ങളെയും മുലക്കണ്ണുകളെയും താലോലിക്കുന്നതും വഴുവഴുപ്പ് നൽകുന്ന ലൂബ്രിക്കൻറ്റുകൾ പുരട്ടുന്നതും മറ്റു മാർഗങ്ങളിൽ പെടുന്നു. യോനിയിലേക്ക് വസ്തുക്കൾ കടത്തുമ്പോൾ പരിക്കോ ഇൻഫെക്ഷനോ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അമിഴ്ന്നു കിടന്ന് കാൽ വിടർത്തി തലയിണയോ കട്ടിലിൻ്റെ അഗ്രമോ യോനിഭാഗത്ത് അമർത്തിയും സ്വയംഭോഗത്തിൽ ഏർപ്പെടാവുന്നതാണ്. ജലധാരയെ യോനിയിലേക്കോ ക്രിസിരിയിലേക്കോ നയിച്ചും കാലുകൾ പിണച്ചുവെച്ചുകൊണ്ട് ജനനേന്ദ്രിയത്തിൽ മർദ്ദമേൽപ്പിച്ചും ലൈംഗികമായി ചിന്തിച്ചും സ്ത്രീകൾക്ക് സ്വയംഭോഗത്തിൽ ഏർപ്പെടാൻ കഴിയും. പുരുഷന്മാർ സാധാരണയായി തങ്ങളുടെ ലിംഗത്തെ കൈക്കുള്ളിലാക്കി ലിംഗചർമ്മത്തെ മുന്നോട്ടും പിന്നോട്ടും രതിമൂർച്ചയിലെത്തുന്നതുവരെ ചലിപ്പിച്ചാണ് സ്വയംഭോഗം ചെയ്യുന്നത്. സാവധാനത്തിലാവണം ഈ ചലനങ്ങൾ. ശുക്ലസ്കലനത്തിന് തൊട്ടുമുമ്പ് ഈ ചലനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാറുണ്ട്. രതിമൂർച്ചയ്ക്ക് തൊട്ടുമുൻപ് സ്വയംഭോഗം അല്പനേരം നിർത്തി വീണ്ടും തുടരുന്ന രീതിയിൽ കൂടുതൽ സമയം ലൈംഗിക ഉത്തേജനം സാധ്യമാക്കാവുന്നതാണ്. ഇത് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ സമയം കിട്ടുന്നതിന് സഹായിക്കും. ചേലാകർമ്മം നടത്തിയവരിൽ ചിലർക്ക് ചർമ്മത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന രീതി സാധിക്കണമെന്നില്ല. ഉചിതമായ പ്രതലത്തിൽ ലിംഗമമർത്തിയും പുരുഷന്മാർക്ക് ഉത്തേജനം സാധ്യമാക്കാം. പുരുഷന്മാരിലും മുലക്കണ്ണുകൾ ലൈംഗികോദ്ദീപനത്തിന് സഹായിക്കുന്നു. വൈബ്രേറ്ററുകൾ, കൃത്രിമ യോനി എന്നിവ ഉപയോഗിച്ചും സ്വയംഭോഗം ചെയ്യാവുന്നതാണ്. ചിലരാകട്ടെ സംഭോഗത്തെ അനുകരിച്ച് കൈകൾ ചലിപ്പിക്കാതെ വെച്ച് കൈകൾക്കുള്ളിലേക്ക് അരക്കെട്ടിൻ്റെ സഹായത്താൽ ലിംഗത്തെ നയിക്കുകയാണ് ചെയ്യുന്നത്. സ്വയംഭോഗത്തിനിടെ വൃഷണസഞ്ചി, മുലക്കണ്ണുകൾ എന്നിവയും ഉത്തേജിപ്പിക്കപ്പെടാറുണ്ട്. ലിംഗത്തിൽ അമിതമർദ്ദം ചെലുത്താൻ പാടില്ല. അത് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തിയേക്കാം. രണ്ടോ അതിലധികമോ ആളുകൾ ഒറ്റയ്ക്കോ പരസ്പരമോ ലൈംഗിക അവയവങ്ങളെ സാധാരണയായി കൈകൾ കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതാണ് സംയോജിത സ്വയംഭോഗം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഏതെങ്കിലും കാരണത്താൽ വിമുഖത കാണിക്കുമ്പോഴാണ് മറ്റൊരു ഉപാധി എന്ന നിലയിൽ സംയോജിത സ്വയംഭോഗം സ്വീകരിക്കേണ്ടി വരുന്നത്. സംഭോഗ പൂർവ്വരതിലീല എന്ന രീതിയിൽ സംയോജിത സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നതും ഇണകൾക്ക് ഇടയിൽ സാധാരണമാണ്. ഇത് പങ്കാളികൾക്ക് ആവശ്യമായ ഉത്തേജനം നൽകുകയും സുഖകരമായ ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഉദ്ധാരണശേഷി കുറവ് അനുഭവപ്പെടുന്ന പുരുഷന്മാരിലും യോനി വരൾച്ച അനുഭവപ്പെടുന്ന സ്ത്രീകളിലും ഇത് മെച്ചപ്പെട്ട ഉദ്ധാരണം, ലൂബ്രിക്കേഷൻ എന്നിവ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എന്നാൽ കന്യകാത്വം കാത്തുസൂക്ഷിക്കുക, ഗർഭധാരണം തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവിടാതെ ലൈംഗിക സംതൃപ്തി നേടാം എന്നതാണ് ഈ മാർഗം സ്വീകരിക്കുവാൻ ഒരു ഭാഗം ഇണകളെ പ്രേരിപ്പിക്കുന്നതെന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതുവരെ അറിയാത്ത സ്വയംഭോഗ സുഖം അനുഭവിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ മുൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 45 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ദീർഘനേര വേഴ്ചയിൽ ഏർപ്പെട്ട് തൻ്റെ സ്ത്രീ പങ്കാളിക്ക് രതിമൂർച്ച ആയി കഴിഞ്ഞതിന് ശേഷം ലിംഗം സ്കലിപ്പിക്കാതെ യോനിയിൽ നിന്നും പുറത്തെടുത്ത് പങ്കാളിയെക്കൊണ്ട് തങ്ങളുടെ ലിംഗത്തെ കൈക്കുള്ളിലാക്കി ലിംഗചർമ്മത്തെ മുന്നോട്ടും പിന്നോട്ടും രതിമൂർച്ചയിലെത്തുന്നതുവരെ ചലിപ്പിച്ച് സ്കലനം നടത്തി നോക്കൂ. നിങ്ങൾ 7 കടലിനക്കരയെത്തും. അതുപോലൊരു സുഖം ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയാണത്. സ്വയംഭോഗത്തിൻ്റെ ഒരു മാസ്മരിക ലോകത്തേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇനി സ്വയംഭോഗത്തിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറയ്ക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണിത്. സ്ട്രെസ്സും വിഷാദവും കുറയ്ക്കുന്നു. മാനസിക ഉല്ലാസം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ബീജോത്പാദനം മെച്ചപ്പെടുന്നു. ഉദ്ധാരണ തടസ്സങ്ങൾ ഒഴിവാകുന്നു. വസ്തി പ്രദേശത്തിന് ലഭിക്കുന്ന നല്ല എക്സസൈസ് കൂടിയാണ് ഇത്.
ഈ ഭാഗത്തെ പേശികളെ ഇത് ബലപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളിൽ യോനിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, വികാരങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നു, സ്വന്തം ശരീരത്തെയും ലൈംഗിക ആസ്വാദന ശേഷിയെയും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, രതിമൂർച്ച കൈവരിക്കാൻ സഹായകരമാകുന്നു, സുരക്ഷിതമായ രീതിയിൽ ലൈംഗിക സംതൃപ്തി കൈവരുന്നു, ലൈംഗിക പങ്കാളികൾ ഇല്ലാത്തവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഒപ്പം നല്ല ഉറക്കം ലഭിക്കുന്നു. സ്വയംഭോഗം ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും ഒരു ദിവസം തന്നെ പലതവണ തുടർച്ചയായി ചെയ്താൽ അത് പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നിരുന്നാലും സാധാരണ രീതിയിൽ സാധാരണഗതിയിൽ സ്വയംഭോഗം മിതമായി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലങ്കി. ബൈ ബൈ.